നമസ്കാരം. നമ്മുടെ പിറവം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മുൻപിലാണ്. പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഏകദേശം സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു സന്ദർശന സമയവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പിറവത്തെ ജനതയോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിറവ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA എല്ലാവരും കേൾക്കുവാനായിട്ടാണ് ഞാനൊരു ചെറിയ എല്ലാ ആരും ബുദ്ധിമുട്ടിക്കാനോ ആരോടും ഒരു പരാതിക്കോ അല്ല ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു. അപ്പോൾ പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന രോഗികളുടെ എണ്ണം ഇപ്പോൾ എൻ്റെ പുറയിൽ കാണുന്ന ഈ കൗണ്ടറിൻ്റെ പുറകിൽ ഏകദേശം ഒരു 30 മുതൽ 40 പേര് വരെ ഇപ്പോൾ ക്യൂ നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇരിക്കുന്നത് ഏകദേശം ഒരു 10-20 രോഗികൾ വന്നിരിക്കുന്നുണ്ട്. നമുക്കിവിടെ പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ ഒരു ഡോക്ടറാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ നിലവിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിറവം മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ MLA എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വിടുന്നത്. പിറവത്തെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ വൈകുന്നേര സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശനം രോഗികൾ സന്ദർശിക്കാനായിട്ടും അതുപോലെ അത്യാഹിത വിഭാഗത്തിലേക്ക് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടത് ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ 20-25 പേരെ രോഗികളെ നോക്കാനായിട്ട് ആ ഡോക്ടർ ഇവിടെ നിൽക്കുന്നു. പെട്ടെന്ന് അത്യാഹിത വിഭാഗത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാനും ഈ ഒരു ഡോക്ടർ തന്നെയുള്ളൂ. തുടർന്ന് വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യഘട്ടത്തിന് പോയാലും ഈ ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ വൈകുന്നേരം ഇത്രയും സമയം ഇവിടുത്തെ പിറവത്തെ ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കൂടുതൽ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിറവത്തെ ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും അതുമെല്ലാം. അപ്പോൾ ഞാൻ ഈ പറയപ്പെടുന്ന ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. നമുക്ക് കഴിയുമെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഡോക്ടറിന് പകരം അഡീഷണലായിട്ട് ഒരു ഡോക്ടറെയും കൂടി വെച്ചുകൊണ്ട് വൈകുന്നേരം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ വരുന്ന സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ രോഗികൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 5 മണി മുതൽ ഒരു 8 മണി 9 മണി വരെ സമയത്തെങ്കിലും എന്നും രോഗികൾ കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും അതുപോലെ ജനപ്രതിനിധികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പിറവത്തെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ വൈകുന്നേരം ഒരു ഡോക്ടർ മതിയോ വൈകുന്നേരം. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്ന ചോദ്യം.